അരിക്കൊമ്പനെ ആകാശത്തും ഭൂമിയിലുമല്ലാത്ത ത്രിശങ്കു സ്വർഗത്തിൽ എത്തിച്ചത് ആനപ്രേമികളാണെന്ന് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആനപ്രേമികൾ ചെയ്യുന്നത് മഹാ അന്യായമാണ് എന്നും അവരെയാണ് ആദ്യം അടിച്ചോടിക്കേണ്ടതെന്നും ഗണേഷ് കുമാര് പ്രതികരിച്ചു ഓൺലൈൻ ചാനലിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം അരിക്കൊമ്പൻ ചെരിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആനപ്രേമികൾക്കായിരിക്കും അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലെ മുറിവ് കടുവയുമായി ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായതായിരിക്കാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ഈ മുറിവ് ഗുരുതരമാണ് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു അരിക്കൊമ്പന്റെ തുമ്പിക്കൈയിലെ മുറിവ് ചികിത്സിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടിട്ടുണ്ട് കടുവയെ പേടിച്ചാണ് അരിക്കൊമ്പൻ കമ്പം തേനി മേഖലയിൽ ഇറങ്ങിയത് എന്നും അദ്ദേഹം പറയുന്നു ചില ആനകൾ ആവാസ വ്യവസ്ഥ മാറിപ്പോകില്ലെന്നും വീണ്ടും കടുവാ സങ്കേതത്തിൽ കയറ്റിവിട്ടാൽ കടുവയുടെ ശബ്ദം കേട്ട് അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇങ്ങനെ പോയാൽ കോടതി വിധി വരുന്നതുവരെ അരിക്കൊമ്പൻ ജീവനോടെ ഉണ്ടാകില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അരിക്കൊമ്പൻ വെള്ളം കുടിച്ചിട്ട് മുപ്പത്തിമൂന്ന് മണിക്കൂറായെന്നാണ് പറയുന്നത് എന്നാൽ ആനയ്ക്കും ദൈവം നമ്പരാനും മാത്രമേ എപ്പോഴാണ് വെള്ളം കുടിച്ചത് എന്ന് അറിയാവും ണേഷ് കുമാർ പ്രതികരിക്കുന്നത് കേരളത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ ഉയർന്ന അളവിൽ ഡോസുള്ള മയക്കുവടിയാണ് അരിക്കൊമ്പനി കിട്ടിയിരിക്കുന്നത് വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും മയക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആന പൊരുവെയിലത്തും ഉറങ്ങുന്നതിന് കാരണം ഈ ഡോസ് കൂടിയതാണ് എലിഫന്റ് ആംബുലൻസിന്റെ പിന്നിൽ നിൽക്കാൻ അരിക്കൊമ്പനി കഴിയുന്നുമില്ല അതിനാലാണ് ഇരുന്ന് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു പൊരുവേലിൽ അരിക്കൊമ്പൻ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററാണ് യാത്ര ചെയ്തത് കേസ് കൊടുത്ത ദ്രോഹികളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം വിമർശിക്കുന്നു ആനയുടെ സൈക്കോളജി മനസ്സിലാക്കണമെന്നും മിണ്ടാപ്രാണിയായ അതിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോയെന്നും ഗണേഷ് കുമാർ ചോദിച്ചു മൃഗസ്നേഹം എന്ന് പറഞ്ഞ് ഈ വക വേലത്തരം എന്നും ഗണേഷ് കുമാർ പ്രതികരിക്കുന്നു ആനപ്രേമികൾ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയും പിരിവെടുക്കുകയും ആണ് ആനകൾ ദിവസം അഞ്ചു നേരമെങ്കിലും വെള്ളം കുടിക്കുന്നവരാണ് അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് മണിക്കൂറായി വെള്ളവും ആഹാരവും കൊടുക്കാതെ കൊടുംവേനലിൽ അരിക്കൊമ്പൻ ഇരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അരിക്കൊമ്പനായി ഏറ്റവും പ്രായോഗികമായ പരിഷ്കാരമായിരുന്നു നേരത്തെ കേരള വനം വകുപ്പ് ആവിഷ്കരിച്ചതെന്നും എന്നാൽ അതിനെ തകർത്തത് ഈ ആനപ്രേമികളെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു ആനകളെ കുങ്കിയാനകളാക്കുന്നതിൽ ഒരു ദ്രോഹവുമില്ലെന്നും നാല് നേരവും ഭക്ഷണം കിട്ടുമെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു